ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വറുത്തരച്ച ഒരു കൊഞ്ചുതീയലിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്കത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇനി നമുക്കിനി തീയൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിന് ഞാനൊരു 250 ഗ്രാം കൊഞ്ച് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇച്ചിരി വലിയ കൊഞ്ചാണ്. നമുക്കത് ഞാനിവിടെ പകുതിയായിട്ട് കണ്ടിക്കാം. വലിയ കൊഞ്ചൊക്കെ പകുതിയായിട്ട് കണ്ടിക്കാം. ഒരുപാട് വലിയ കൊഞ്ചായാൽ നമുക്ക് തീയലിന് ഒരു സുഖമില്ല. അതുകൊണ്ട് പകുതിയാക്കാം. അതിലേക്ക് ഒരു അരമുറി തേങ്ങ, ഇത് ഒരു തേങ്ങയുടെ പകുതിയുണ്ട്, അത് നമുക്കിതിലേക്ക് ഇടാം. ഞാനിവിടെ മുളക്, വറ്റൽമുളകാണ് എടുത്തേക്കുന്നത്. ഇതൊരു മീഡിയം സൈസ് മുളക, ചെറുതും ഒക്കെ ആയിട്ടുള്ള മുളക്. അപ്പം ഞാനിവിടെ ഒരു 15 എണ്ണം എടുത്തിട്ടുണ്ട്. നിങ്ങൾ വലിയ മുളകാണ്, അതായത് ഇത്ര ഉള്ള മുളകാണെന്ന് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നെങ്കിൽ ഒരു 10 എണ്ണം എടുത്താൽ മതി. അപ്പം അതും കൂടി ഇതിലേക്ക് ഇടാം. എന്താ, ഒരു അര സ്പൂണാണ് എടുത്തേക്കുന്നത്. മല്ലി തീരെ കുറച്ച് മതി, കാരണം നമ്മുടെ കൊഞ്ച് മതിരിക്കുന്ന സാധനമാണേ. അപ്പം മല്ലി കുറച്ചേ ഉള്ളൂ. പിന്നെ ഒരു 10-12 കുരുമുളക്, ഒരു 1/2 സ്പൂൺ ഉലുവ, 2 കറിവേപ്പ്, 3 കൊച്ചുള്ളി. ഈ കൊച്ചുള്ളി നമുക്ക് അരിഞ്ഞ് ഇതിലേക്കിടാം. സ്റ്റൗ കത്തിച്ചു. നമുക്ക് ഇനിയൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് വറുത്തെടുക്കാം. ഇനി ഇപ്പോൾ വെളിച്ചെണ്ണയൊന്നും ഒരു തുള്ളി ഒഴിക്കേണ്ട കാര്യമില്ല, കാരണം നമ്മുടെ ഈ തേങ്ങയിൽ നിന്ന് തന്നെ എണ്ണ തെളിഞ്ഞു വരും. ഇപ്പോൾ തേങ്ങയിൽ നിന്ന് എണ്ണയൊക്കെ ചെറുതായിട്ട് തെളിഞ്ഞു തുടങ്ങി. നമ്മൾ ഇത് തീയലിന് തേങ്ങ വറുക്കുമ്പോൾ കൈ എടുക്കാതെ ഒരു 5-6 മിനിറ്റ് തന്നെ കിളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. എപ്പോഴും തീ സൂക്ഷിച്ചോണം. ഇപ്പം ഞാൻ ഈ മീഡിയം ഫ്ലെയിമിൽ ഇട്ടാ തീയിനെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് സിമ്മിലോട്ടാക്കി വേണം വറുത്തെടുക്കാൻ. തീയിന് തേങ്ങ എടുക്കുമ്പോഴേ ഇളവൻ തേങ്ങയൊന്നും എടുക്കരുത്, അല്പം മൂത്ത തേങ്ങ വേണം എടുക്കുക. അതാണ് കറക്റ്റ് നല്ല ടേസ്റ്റ്. ഇവിടെ തേങ്ങയെല്ലാം മൂത്ത് തുടങ്ങി. നമുക്കല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. ഇവിടെ തേങ്ങയൊക്കെ മൂത്തു. ഈ മൂപ്പ് മതി. സ്റ്റവ് ഓഫ് ചെയ്തു, നിർത്താതെ കുറച്ച് നേരവും കൂടെ ഇളക്കി കൊടുക്കാം. ഈ തേങ്ങ ഇങ്ങനെ കിടക്കുന്നത് വലിയ, അതായത് ഈ മുറിയായിട്ട് കിടക്കുന്നുണ്ടോ ഈ തേങ്ങ, അതായത് അതെന്ന് വെച്ചാൽ വലിയ തിരുമായിപ്പോയി, മറ്റൊരു ചെറിയ തിരുമ. അതുകൊണ്ട് അങ്ങനെയാണ് ഞാനിത് വേവിച്ചതാണ് തേങ്ങായി. അതുകൊണ്ടാണ് തിരുമുന്നത്, ചെറുതായിട്ട് തിരുമിയെടുത്ത കറക്റ്റ് മതിയായി. നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇവിടെ നിന്ന് 6 അട്ടെ നമുക്ക് അപ്പുറത്തേക്ക് ബാക്കിയുള്ള സാധനങ്ങൾ അരിഞ്ഞെടുക്കാം. ഇവിടെ നിന്ന് 6 അട്ടെ പിന്നെ മിക്സിയിൽ ഒട്ടും തന്നെ വെള്ളം പാടില്ല. നല്ലൊരു ഉണങ്ങിയ മിക്സിയിലായിരിക്കണം അരയ്ക്കുന്നത്. അതും ചെറിയ ജാറെടുത്ത് എണ്ണ തെളിയുന്നവരെ അരയ്ക്കണം. ഞാനിത് അരച്ചെടുത്തുകൊണ്ട് വരും. ഈ സമയം നമ്മൾ ഒരു 2 സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് നല്ല വൃത്തിക്ക് അരച്ചെടുക്കണം. അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് കലക്കിയെടുക്കാം. നമുക്ക് 2 സ്പൂൺ എണ്ണ ഒഴിക്കാം. കടുക് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട്. അതൊന്ന് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ഇടാം. ഒരു കൊച്ചൊരു ഇഞ്ചിയാണ് നേരത്തേക്കുന്നത്. 1 സ്പൂൺ ഇഞ്ചി നീളത്തിലാണ് എല്ലാ അരിയുള്ളത്. ഇതിനെല്ലാം നീളത്തിലരിയുള്ളത്. വന്നു കഴിയുമ്പോൾ നമുക്ക് 1 സ്പൂൺ വെളുത്തുള്ളി, ഇഞ്ചിയും കട്ടി കുറച്ചും കൂടെ വെളുത്തുള്ളി എടുക്കണം. 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിന് സിമ്മിലോട്ട് വെച്ചാണ് ചെയ്യാൻ, കാരണം ശക്തിയുടെ ചൂട്. അത് നോക്കി വരുമ്പോഴത്തേക്ക് 2 പച്ചമുളക് ഇട്ടു. കീറി ഇട്ടേക്കുന്നതാണ് ഉള്ളി. ഒരു 15 കൊച്ചുള്ളി നീളത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള കരി. ഉള്ളി അധികം അങ്ങ് ഒരുപാട് മൂക്കൊന്നും വേണ്ട,
കുമ്പളി ഉള്ളി ഒന്ന് മാറി വരുമ്പോൾ ഒരു മീഡിയം സൈസ് തക്കാളി, ഒരൽപ്പം ഒരു ചെറിയ ഒരു വഴുതന. ഈ പരുവം മതി, ഉള്ളി ഒന്ന് വാടി വന്നാൽ മതി. ആ സമയം നമുക്ക് തക്കാളി തക്കാളിയുടെ കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വഴുതനങ്ങളൊക്കെ. ഇപ്പൊ മഞ്ഞപ്പുല്ല, അല്പ ഉപ്പ്. ഈ തക്കാളിയും വഴുതനങ്ങയും ഒന്ന് ഉടഞ്ഞ് അങ്ങ് അധികം വയണ്ടി വരണ്ട, വാടി വരണ്ട. ഈ ഒരു പരുവം ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഞാനിങ്ങനെ ഇറക്കി അത് മതി. അത് കഴിയുമ്പോൾ നമുക്ക് കൊഞ്ച് ചേർക്കാം. കൊഞ്ച് ചേർക്കാം. കൊഞ്ചിൽ 2-3 തലയും കൂടെ ഒക്കെ ഇടുവാണെങ്കിൽ നല്ലതാണ്. എനിക്ക് കിട്ടിയത് വലിയ കൊഞ്ചായിരുന്നു, അപ്പം ഞാൻ നല്ല കൊഞ്ചിൻ്റെ വലിയ കൊഞ്ചിൻ്റെ നോക്കി തലയും കൂടെ ചേർക്കാം. അതൊരു ടേസ്റ്റ്. എപ്പോഴും സിമ്പിലോട്ട് വെക്കണമേ കൊഞ്ചൊക്കെ ചേർത്ത് കഴിഞ്ഞ്. നമുക്ക് ഒന്നും കൂടെ ഇറക്കി ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് ഈ കൊഞ്ചിയിൽ നിന്ന് വെള്ളം ഒക്കെ ഇറങ്ങും. നമുക്ക് അടച്ചു വെക്കാം. കുഞ്ചിയിൽ നിന്ന് ആ വെള്ളമൊക്കെ മറങ്ങട്ട്. സിമ്മിലോട്ട് വേണം വെക്കാൻ. നമുക്കൊന്ന് തുറന്നു നോക്കാം. കുഞ്ചിയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ നമുക്ക് ചേർക്കാനുള്ള പരുവെന്ന് വെച്ചാൽ അതുകൊണ്ട് ആവിയിൽ ഇരുന്ന് അത് ഈ കൊഞ്ച് അങ്ങ് ചുമന്ന് കളർ വരും. നമ്മുടെ കള്ളർ എന്ന് വെച്ചാൽ കുഞ്ച് പകുതി ബന്ധം നടത്തും. ഈ സമയം നമുക്ക് അരപ്പ് ചേർക്കാം. ഞാൻ ഇപ്പോൾ അരപ്പ് ഒരു 2 ഗ്ലാസ് വെള്ളത്തിൽ കലക്കി എടുത്തിട്ടുണ്ട്. അത് ചേർക്കും. കലക്കി ചേർക്കാം. ഇനി നമുക്ക് ഉപ്പ് ചേർക്കാം. മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കാം. നമ്മുടെ തീയിൽ തിളച്ച് പറ്റി തുടങ്ങി. ഈ സമയം ഉപ്പൊക്കെ തക്കാളിയും വഴുതനങ്ങയും ഒന്നും ഉടഞ്ഞൊന്നും പോയിട്ടില്ല കണ്ടോ. ഒന്നും കൂടെ വേവാവണം. ഈ സമയം ഉപ്പൊക്കെ നോക്കണം. ഉപ്പ് വല്ല കുറവുണ്ടെങ്കിൽ ഇപ്പം ചേർക്കണം. ഉപ്പൊക്കെ കറക്റ്റാണ്. ഇനി ഒന്ന് വറ്റിച്ചെടുക്കണം. നമുക്കൊരു 10 മിനിറ്റ് കൂടെ വത്തിക്കാം. അപ്പം നമ്മുടെ കുഞ്ചുതീയിൽ കറക്റ്റായിട്ട് പറ്റിയിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞു. നമുക്കിനി ഈ സമയം ഈ ചാറ് മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സമയം നിർത്താം. ഇത് ഇരുന്ന് ഒന്നും കൂടെ പറ്റും. അപ്പം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യണേ. താങ്ക് യു.